പൂക്കാനും കഴിക്കാനും ഒക്കെയുള്ള പൊട്ടാസ്യം കണ്ടൻ്റ് ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഇടാതിരിക്കുക, പെട്ടെന്നൊരു ദിവസം ചെടി വാടിപ്പോകുന്നു. അപ്പോൾ അതിനും ഒരു സംഭവമുണ്ട്, അത് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ തക്കാളി എല്ലാം പൂവിട്ട് തുടങ്ങി. ചെറിയ തക്കാളിയാണ് ആദ്യമായിട്ട് പൂവിടുന്നതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, തക്കാളി നിറയെ പൂവിടാറുണ്ട്, കായ്ക്കുന്നില്ല, അല്ലെങ്കിൽ അത് പൂ മുഴുവൻ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി പൂവിടുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു വളം, അത് നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുന്ന ഒരു വളമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ അത് കിട്ടാത്തവർക്ക് വേറെ ഏത് വളം ചെയ്യാം എന്നുള്ളതും കാണിക്കാം. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 9 മണിക്കാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അറിവുകൾ ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ സംശയങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്തൂടെ ചോദിക്കുക. താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളി ആദ്യമായിട്ട് പൂവിട്ട് തുടങ്ങുകയാണ്. ശരിക്കും ഞാനിപ്പോൾ ഒരു 10 തക്കാളിയോളം വെച്ചിട്ടുണ്ട്. ഇത് കുറ്റി തക്കാളിയാണ്, ഒത്തിരി വലുതായിട്ട് പൊങ്ങി പോകാത്ത രീതിയിലുള്ളൊരു തക്കാളിയാണിത്. അപ്പോൾ ശരിക്കും ഇതിന് നമുക്ക് വളമിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും പുറത്തു നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളങ്ങൾ, പല വളങ്ങളെക്കുറിച്ച് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പറമ്പിലൊക്കെയുള്ള ഒരു നല്ലൊരു വളം, അതായത് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാൻ പറ്റുന്ന നല്ലൊരു വളമാണിന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പറമ്പിലെല്ലാം ഉള്ള ഒരു സാധനമുണ്ട്, ഇത് ഇതാണ്. ഇതിന് ധൃതരാഷ്ട്ര പച്ച എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ പറമ്പിലൊക്കെ കയറിക്കഴിഞ്ഞാൽ അവിടം കൊണ്ടേ പോകത്തുള്ളൂ, കാരണം ഇത് കണ്ടരമാനം പിടിച്ചു വരുന്നതാണ്. ഈ ധൃതരാഷ്ട്ര പച്ചയിൽ ശരിക്കും പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലാണ്, അതായത് ചെടികളുടെ പൂക്കാനും കായ്ക്കാനും ഒക്കെയുള്ള ആ ഒരു പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളതാണ് ഈ ധൃതരാഷ്ട്ര പച്ചയിൽ. അപ്പോൾ ഇത് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഇടാതിരിക്കുക, ഇതിൻ്റെ ഒരു ഇല പോലും ചെടിയിൽ നല്ല രീതിയിൽ വീഴാൻ അനുവദിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെടിയും കൊണ്ടേ പോകത്തുള്ളൂ, കാരണം ഇതിൻ്റെ വള്ളിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പൂക്കളൊക്കെ വീണ് കഴിഞ്ഞാൽ നിറയെ ഇത് പിടിക്കും, വള്ളിയിൽ നിന്നെല്ലാം വേര് വന്ന് ഇത് ഒത്തിരി അങ്ങാകും. അപ്പോൾ ഇതിന് നമ്മുടെ ധൃതരാഷ്ട്രയുടെ ആലിംഗനം എന്ന് പറയുന്ന പോലെ ഇത് പെട്ടുകഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം കൊണ്ട് ഇത് പോകത്തുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. ഇത് ഇവിടെ എല്ലാം ഇത് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഇത് പറിച്ച് കളയാത്തത് നമുക്കിത് പ്രയോജനമുണ്ട്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മുടെ തക്കാളി അല്ലെങ്കിൽ പച്ചമുളകും ഇത്തരം സാധനങ്ങൾക്കെല്ലാം ഞാനിത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനിത് പൂർണ്ണമായിട്ട് കളയത്തില്ല, ഞാനിത് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിൽ കൂടുതൽ വളർന്ന് പൊങ്ങാത്ത രീതിയിൽ ഞാനിതിനെ ഇങ്ങനെ നമ്മുടെ പറമ്പിലെല്ലാം അങ്ങനെ ഇട്ടേക്കും. അപ്പോൾ അങ്ങനെയുള്ളത് ഞാനെടുത്ത് ഇവനെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. കണ്ടോ, ഇത് വള്ളിയായിട്ട് കിടക്കുകയാണ്, വള്ളിയായിട്ട് ഇവിടെ എല്ലാം പടർന്നു കയറിയിരിക്കുകയാണ്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലായെങ്കിൽ നമ്മുടെ തടമൊക്കെ എടുക്കാൻ വരുന്ന ചേട്ടന്മാർ ഇതെല്ലാം വെട്ടിക്കളയും, എന്നാലും അവൻ അത് കിളുത്തു വന്നോളും. അപ്പോൾ നമുക്കിപ്പം തൽക്കാലത്തേക്ക് നമുക്ക് കുറച്ച് നമുക്ക് ഇപ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ ഈ ഒരു അളവ് മതി. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ധൃതരാഷ്ട്ര പച്ച നമുക്ക് വെള്ളത്തിലിടാം. അപ്പോൾ ഇത് വെറുതെ വെള്ളത്തിലിടുന്നതിനേക്കാളും ഞാനിതുപോലെ ഒരു കിറ്റ് എടുത്തിട്ടുണ്ട്, ഒരു തുണി കിറ്റ്. ഇതാകുമ്പോൾ നമുക്ക് ഒരു തരി ഇല പോലും നമ്മുടെ വെള്ളത്തിലാവത്തില്ല, നമുക്ക് ഈ വേസ്റ്റ് ബാക്കിയുള്ളത് കളയുകയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പച്ച ഇതിനകത്ത് മുഴുവൻ ഇത് വെള്ളമാകുകയും ഇതിനകത്ത് വല്ല അരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആ വെള്ളത്തിൽ കിടക്കുകയൊക്കെ ചെയ്യും. ഇതാകുമ്പോഴത്തേക്കും ഒന്നുമില്ല, ഈ കിറ്റിനകത്ത് കിടന്നുള്ളൂ, നമുക്ക് ആവശ്യമുള്ള വളം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കെട്ടുകയൊന്നും വേണ്ട. പിന്നെ ഒരു രസത്തിന് വേണ്ടി അതൊന്ന് കെട്ടി നമ്മൾ ഭംഗിയായിട്ട് ഇതിനകത്തേക്ക് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചാൽ മതി. കിറ്റിനകത്ത് ഇട്ടിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് വെക്കുക. ഇത് മുങ്ങിപ്പോകാതിരിക്കാനായിട്ട് ഒരു ചെറിയൊരു കമ്പ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് സേഫായിട്ടിരുന്നോളും. ഞാൻ ദേ ഇപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന വളം കാണിച്ചുതരാം. നോക്കിയേ, ദേ ഇതുപോലെ ഒരു പട്ടികഷ്ണം ഞാൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമ്മുടെ പുല്ല് ഇതിനകത്ത് ഇട്ടിരിക്കുക, എന്നിട്ട് ഇതിനകത്ത് മുഴുവൻ നമ്മുടെ വളമുണ്ട്. അപ്പോൾ ഇത്രയും ഈ വളത്തിനകത്ത് ഇത്രയും കൂടെ വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഏറ്റവും നല്ല സംഭവമാണിത്. നമ്മൾ രാസവളമൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട, നമ്മുടെ കയ്യിലുള്ള ഈ വേസ്റ്റ് മാത്രം മതി ഇതിന്. അപ്പോൾ ഇത് വെള്ളത്തിൽ ഒരു 3-4 ദിവസം ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം, അതായത് ഇതിനകത്തുള്ള വളങ്ങൾ മുഴുവൻ നമ്മുടെ ഈ ബക്കറ്റിൽ വന്നതിന് ശേഷം നമുക്കിത് മാറ്റിയേക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അത്രയും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് എന്തുമാത്രം ചെടികളുണ്ടോ അതിനനുസരിച്ച് ചേർക്കാം. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതേ ഇപ്പോൾ ഇതിൻ്റെ കളർ കാണിച്ചുതരാം കേട്ടോ. അതെ, ഈ ഒരു കളറാണ് ഇതിന്. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച ഒരിക്കലോ ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ നമുക്കിതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയാണ് ഇത് കൂടുതലും കാണുന്നത്.
town or a flat like a thamsi, or key or sauvium on down on the la. Paksha Angan or Lorca Namuka, Vankan Gitana, biopotash under. Other Namukitogam, Adam, effective at Lord Sanana. Pathan get either Namuka market Luankan Gitana, either biopotash on the debate, either Avsur Lorca number website or Langal WhatsApp Locamukutum. Up either Namuko Uripidi, either with the Gramana, other cherry Uripidi, and Namukuri shaded a chortle it would come to. Up either Kakil or Londa, the Sidu than Jerusalem in the Vella. Valia Valenula, Pisa Namuka, Mastilla, Unor and Abrasham, it would go on the lawn. Pisa, Iparangavale, Pratechum, Pukal and Kail on Daganetana, E. Potassing under Kudala Valangalam, it would go on. Up either toad than Sashi Namuka, Kotilaki, Chedi, Mano at the Lucky Kudam. As well as in the liquid rubatilum, Kitanamoka, Apadambo, Namuka Vella the Rich Toda, and Arvathan Jiruvalu, Emelne. അപ്പോൾ നമുക്ക് ചെടിച്ചു വട്ടില ഇതുപോലെ 5 ml ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് കലക്കി അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയിൽ നിറയെ കായകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ ഇട്ടു കൊടുക്കുന്ന വേറൊരു വളം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂട്ടുവളമാണ് ഇത് ശരിക്കും ഒരു സമ്പൂർണ്ണ വളമാണ് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എല്ലുപൊടി ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട് ലെതർ മീൽ ഉണ്ട് ഫിഷ് മീൽ ഉണ്ട് നമ്മുടെ നീം പൗഡർ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സമ്പൂർണ്ണ വളമാണ് അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കലും ഞാൻ ഒരു പിടി എന്നുള്ള രീതിയിൽ ചെടികൾക്ക് ഇട്ടു കൊടുക്കും കാരണം നമ്മൾ ഈ ഖര രൂപത്തിലുള്ള വളങ്ങൾ ഇട്ടു കൊടുക്കുമ്പോൾ പതുക്കെ മാത്രമേ ഇത് ചെടികൾ വലിച്ചെടുക്കത്തുള്ളൂ പക്ഷേ അത് ഇട്ട് കൊടുക്കണം മണ്ണിന് ഫലപുഷ്ടി ഉണ്ടാകാനും ചെടികൾ വേരിൽ വലിച്ചെടുക്കാനൊക്കെ നല്ലതാണ് പക്ഷേ വെള്ള രൂപത്തിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് പെട്ടെന്നാണ് ചെടികൾ വലിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഈ ഖര രൂപത്തിലുള്ളതും ദ്രവ രൂപത്തിലുള്ളതുമായിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം തക്കാളിക്ക് വരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വാട്ടർ രോഗമാണ് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഈ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം ചെടി വാടിപ്പോകുന്നത് അപ്പോൾ അതിനും ഒരു സംഭവമുണ്ട് അതും കൂടെ നമുക്ക് ചെയ്തു കൊടുക്കാം അതുപോലെ തക്കാളിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് തക്കാളി നന്നായിട്ട് നിൽക്കും പൂവും കായൊക്കെ പിടിച്ച് നിൽക്കും പക്ഷേ പെട്ടെന്ന് വാടിപ്പോകും അപ്പോൾ അതിന് നിങ്ങൾ ഇത് ചെയ്യാതെ പോകരുത് കാരണം എന്ത് ചെയ്താലും ഇത് ചെയ്തില്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാവത്തില്ല ഇത് സ്യൂഡോമോണോസ് ആണ് നമുക്കറിയാം ഇതൊരു ജൈവ ബാക്ടീരിയയാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിപ്പോൾ പൊടിയാണ് ഇതിൻ്റെയും ലിക്വിഡ് രൂപത്തിലുണ്ട് അപ്പോൾ ഇത് 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു 5 ലിറ്ററിനുള്ള വെള്ളത്തിലാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതും ഞാനിതുപോലെ കംപ്ലീറ്റ് ഒന്ന് ഇളക്കി നമ്മുടെ ഈ ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇത് എപ്പോഴും ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ ഇതൊന്നും നമുക്ക് നന്നായിട്ട് കലക്കിയെടുക്കാം ഇതിപ്പോൾ ഞാനിത് കൈകൊണ്ടൊക്കെ കലക്കുകയാണ് നിങ്ങൾ ഒരു ഗ്ലൗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക കാരണം ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കലക്കി ഇത് വെറുതെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മതി നന്നായിട്ട് കലങ്ങി കിട്ടും അപ്പോൾ ഇത് നമുക്ക് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതും നമ്മൾ മാസത്തിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഇത് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം എന്ത് ഇട്ട് കൊടുത്തില്ലെങ്കിലും നമുക്ക് ഈ ഒരു സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് കാരണം ചെടികൾ അല്ലെങ്കിൽ വാടിപ്പോവും അപ്പോൾ നമ്മുടെ ഈ ബയോ പൊട്ടാഷ് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുവളം നമ്മുടെ കയ്യിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വളങ്ങൾ സ്യൂഡോമോണസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി പൂവിടുമ്പം മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു ഇതെല്ലാം ചെയ്ത് നോക്കുക ഇതെല്ലാം ചെയ്യണം കാരണം നമ്മുടെ പൂക്കൾ ഉണ്ടാകാനുള്ള വളങ്ങൾ പ്രത്യേകം ചെയ്യണം ചെടികളുടെ വളർച്ചയ്ക്കുള്ള വളങ്ങൾ നമ്മൾ പ്രത്യേകം ചെയ്യണം അതുപോലെ തന്നെ ഇത് വാടിപ്പോകാതിരിക്കാനുള്ള ജൈവ രീതികൾ നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ജൈവ രീതിയിൽ തന്നെയാണ് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ വിഷരഹിതമായ പച്ചക്കറി നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ